പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ 8 മിനിറ്റ് സർ അവനൊരു വ്യതിയാനം എടുത്തു സർ ഇല്ല ധനകാര്യ ബില്ലിനെ ഞാൻ എതിർക്കുകയാണ് സർ സർ ഇന്ത്യ രാജ്യം അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ വിദേശ വിനിമയ പ്രതിസന്ധി മുന്നിൽ കണ്ടാണ് 1991 ജൂലൈയിൽ സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ ഒരു പാക്കേജ് ഇന്ത്യ രാജ്യം നടപ്പിലാക്കിയത് ഇന്ന് അതിന് 3 ദശകങ്ങൾ പിന്നിടുകയാണ് സർ ഇതിന്റെ ഭാഗമായി സമ്പദ് വ്യവസ്ഥയ്ക്ക് മുകളിൽ ഗവൺമെന്റ് നിയന്ത്രണങ്ങൾ കുറഞ്ഞതും ആഗോളവൽക്കരണത്തിന് സമ്പദ് വ്യവസ്ഥ തുറന്നുകൊടുത്തതുമാണ് എന്ന് നമുക്കറിയാം എന്നാൽ ഈ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ അഥവാ LPG 30 വർഷത്തിന് ശേഷം ആ കാലഘട്ടത്തിൻ്റെ തുടർച്ചയില്ലായ്മ കാരണമാകാം ഉദ്ദേശ തരത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എന്നത് ഇന്ന് ഇന്ത്യയുടെ പരിതാപകരമായ അവസ്ഥാവിശേഷമാണ് മോഡി സർക്കാരിൻ്റെ നോട്ടു നിരോധനവും GST അടക്കമുള്ള നടപ്പിലാക്കൽ ഒക്കെ ഭാഗമായി ഉണ്ടായ പ്രതിസന്ധികൾ ഇന്ത്യ രാജ്യത്തും അതുപോലെ തന്നെ കേരളത്തിലും അതിൻ്റെ പ്രതിഫലനം നടന്നുകൊണ്ടിരിക്കുകയാണ് സർ LDF സർക്കാരും LDF മുന്നണിയും ഒക്കെ അത്തരമൊരു നവ ലിബറൽ എക്കണോമിക്ക് അന്ന് എതിരായിരുന്നുവെങ്കിലും ഇന്ന് പൊതുവെ ആ നവ ലിബറൽ എക്കണോമിയുടെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാണ് ഇവിടെ മാത്യു കുഴനാടൻ പറഞ്ഞത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മണിയടിച്ച് സാമ്പത്തികമായ ഒരു ലെവലിലേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ അവസ്ഥ സർ ഇതിൻ്റെ ഫലമായി പൊതുമേഖലയുടെ തകർച്ച ഉണ്ടാവുകയും അതിനെ ഉയർന്നുവരാനുള്ള ഒരു പാക്കേജ് ഇല്ലാതാവുകയും സ്വകാര്യ നിക്ഷേപം വളരാതെ ഇരിക്കുകയും ചെയ്തു എന്നതാണ് വസ്തുത സർ ഇന്ന് കോവിഡ് മഹാമാരി മൂലം നമ്മുടെ ഉൽപ്പാദന മേഖല ആകെ തകർന്ന സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലുള്ളത് കേരളം വല്ലാതെ പരാജയപ്പെട്ട ഒരവസ്ഥയിലേക്ക് പോവുകയാണ് സർ സർ ഇന്ന് ഈ ഇത് ഇതിൻ്റെ കൂടെ തന്നെയാണ് ഇല്ലായ്മയുടെയും അപഗണനയുടെയും കഥകൾ നമുക്ക് കേരളത്തിൽ പറയാൻ കഴിയുന്നത് സർ ഓക്സിജൻ ലഭ്യമല്ല വാക്സിനേഷൻ ലഭ്യമല്ല വിദ്യാഭ്യാസ മേഖലയിൽ ആവശ്യമായ സൗകര്യങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല പ്രാദേശികമായും സാമുദായികമായും അപഗണന നേരിടുന്ന ഒരു അവസ്ഥാവിശേഷം നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുകയാണ് സർ സർ ഞാനങ്ങനെ അങ്ങനെ ഒരു അവഗണന എന്ന് പറയുമ്പോൾ കഴിഞ്ഞതൊന്നും ഞാൻ പറയുന്നില്ല ഇന്നലെ വന്ന ഒരു ഉത്തരവിലൂടെ ഈ പിന്നെന്താണ് കേരളത്തിലെ സുപ്രീംകോടതിയുടെ വിധി അനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് പിന്നോക്ക വിഭാഗത്തിന് 30% സംവരണം PG മെഡിക്കൽ പിന്നെന്താണ് സീറ്റുകൾക്ക് നൽകാമെന്നും ഒരു ഉത്തരവ് കേന്ദ്ര ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ടായിരുന്നു സർ അതിന് ഗവൺമെൻറ് കൊണ്ടുവന്ന 2/8/21 16/36/2000 ഉത്തരവ് പ്രകാരം അങ്ങനെ ഒരു സംവരണം കൊടുക്കാൻ കഴിയില്ല എന്ന പ്രഖ്യാപനം നടത്തി ആ പിന്നോക്ക വിഭാഗത്തെ വീണ്ടും അവഗണിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് സർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സർ അതോടൊപ്പം തന്നെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മുന്നോക്ക വിഭാഗത്തിനും EWS സംവരണത്തിനും സർവീസ് കൂട്ടായ കഴിഞ്ഞില്ല സീറ്റുകളിൽ സംവരണമനുസരിച്ച് പ്രശ്നപരിഹാരവും സാമൂഹ്യ നീതിയും ഉറപ്പുവരുത്താൻ ഈ ഗവൺമെൻറ് ഇതിൻ്റെ ഭാഗമായി സമീപനം സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സർ മറ്റൊരു കാര്യം മിനിയാന്ന് ആരോഗ്യമന്ത്രി ഇവിടെ പ്രസംഗിക്കുമ്പോൾ മറുപടി പറയുമ്പോൾ ആശുപത്രികളിൽ ആളില്ലാത്തതിനെക്കുറിച്ചുള്ള പരാതി പറയുമ്പോൾ അതിന് 300 പുതിയ പോസ്റ്റുകൾ അനുവദിച്ചിരിക്കുന്നു എന്ന് ബഹുമാനായ ധനകാര്യമന്ത്രി പ്രഖ്യാപിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തു സർ അവിടെയും ഒരു അപകടം കാണുകയാണ് സർ സർ മലപ്പുറത്ത് ജനസംഖ്യാനുപാതികമായി ഓക്സിജൻ ലഭിക്കുന്നില്ല മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോൾ അതേ മലപ്പുറം ജില്ലയിൽ തന്നെ ഈ പോസ്റ്റുകൾ 300 എണ്ണം അനുവദിച്ചതിൽ 17 എണ്ണം മാത്രമാണ് സർ മലപ്പുറത്തേക്ക് നൽകിയിട്ടുള്ളത് മറ്റ് മേഖലകളിലൊക്കെ 76, 40 കൊടുത്തതിനല്ല പക്ഷേ ജനസംഖ്യാനുപാതികമായി ലഭിക്കേണ്ടുന്ന ഒരു സൗകര്യം അവിടെ ലഭിച്ചില്ല എന്നതാണ് സർ ഇതിൻ്റെ വസ്തുത എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ തിരുത്തലുണ്ടാകണം എന്നാവശ്യപ്പെടുന്നു സർ അതോടൊപ്പം ഏതൊരു വികസന സമൂഹത്തിൻ്റെയും മുഖമുദ്രയായ വ്യവസായ വികസനത്തിന് യാതൊരു പ്രാധാന്യവും നൽകാത്ത ഒരു ധനകാര്യ മാനേജ്മെൻ്റാണ് ഇവിടെ അവതരിപ്പിച്ച ബില്ലിലൂടെ കാണാൻ സാധിക്കുന്നത് സർ വ്യവസായത്തെക്കുറിച്ച് പറയുന്നത് വ്യവസായ വികസനത്തിന് വേണ്ടിയുള്ള ബോധപൂർവമായ യാതൊരു രൂപവും ബഡ്ജറ്റിൽ നടത്തിയിട്ടില്ല പ്രാഥമിക മേഖലയായ കൃഷിയിലും അനുബന്ധ മേഖലയും സാമ്പത്തിക മേഖലയും 12% സംഭാവന ചെയ്യുന്നുണ്ട് ദേശീയ തലത്തിൽ ഈ സംഭാവന തന്നെയാണുള്ളത് എന്നാൽ ദേശീയ GDPക്ക് 28% രണ്ടാം മേഖലയായ വ്യവസായ നിർമ്മാണ മേഖല സംഭാവന നൽകുമ്പോൾ കേരളത്തിൽ സർ അത് വെറും 24% മാത്രമാണ് ഇതിലേറിയ പങ്കും വന്നിരുന്നത് കെട്ടിട നിർമ്മാണ രംഗമാണ് കേരളത്തിലെ വൻകിട വ്യവസായങ്ങളുടെ കുറവ് വലിയ തോതിൽ അനുഭവപ്പെടുന്നു
വസ്ത്ര നിർമ്മാണ മേഖലയിൽ ചുവടർപ്പിച്ച കിറ്റക്സ് പോലും സംസ്ഥാനത്തിൻ്റെ പുറത്തേക്കാണ് ഇപ്പോൾ മൂലധന നിക്ഷേപം നടത്തുന്നത്. കേരളത്തിലെ ആഭ്യന്തര തൊഴിൽ മേഖലയും മറ്റു വ്യവസായ സൗഹൃദമല്ലാതെയായി മാറുന്നു എന്ന ഒരവസ്ഥ പൊതുവെ പുറത്തു വരികയാണ് സർ. സർ, സംസ്ഥാനത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വ്യവസായ വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള രണ്ട് സ്ഥാപനങ്ങളല്ലാതെ മറ്റൊന്നും ലാഭത്തിലല്ല. KMML കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസും ഒഴികെ മറ്റെല്ലാം വൻ നഷ്ടത്തിലാണ്. 156 കോടി രൂപയാണ് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഞ്ചിത നഷ്ടമായി കണക്കാക്കുന്നത്. കേരളത്തിലെ ടൈറ്റാനിയത്തിൻ്റെ അനുബന്ധ വ്യവസായത്തിന് വരുന്ന നിർമ്മാണ കമ്പനികൾക്കും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനും അനന്തമായ സാധ്യതകളുണ്ട്. അതിനെ വിപുലപ്പെടുത്താൻ ശ്രമിച്ചാൽ സ്വാഭാവികമായും കേരളത്തിന് സാമ്പത്തികമായ മുന്നോക്കമുണ്ടാക്കാൻ കഴിയും എന്ന് സൂചിപ്പിക്കുകയാണ്. സർ, സാമ്പത്തിക രംഗത്തെ മൂന്നാം മേഖലയായ സേവന മേഖല കേരള സമ്പദ് വ്യവസ്ഥക്ക് 64% സംഭാവന ചെയ്യുന്നുണ്ട്. ടൂറിസവും ഹോട്ടൽ മേഖലയും വൻ പ്രതിസന്ധി നേരിടുകയാണ്. സ്കൂളുകളും കോളേജുകളും അടഞ്ഞുകിടക്കുകയാണ് സർ. കേരളത്തിൽ 23 സർവകലാശാലകളുണ്ട്. ഇതിൽ 13 എണ്ണം പബ്ലിക് ഫണ്ടഡാണ്. ഇപ്പോൾ പോലീസ് സർവകലാശാലയ്ക്ക് നീക്കം നടക്കുകയാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് അഭിമാനാർഹമായ കേരളത്തിലെ സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനു വേണ്ടി അറബിക് സർവകലാശാല വേണമെന്ന ആവശ്യത്തിന് 4 ദശാബ്ദത്തിൻ്റെ പഴക്കമുണ്ട് സർ. വിവിധ വൈജ്ഞാനിക സമ്പന്ന മേഖലയിൽ അറബി ഭാഷയുടെ പഠിപ്പിക്കുകയും അറബി സർവകലാശാല സ്ഥാപിക്കുകയും വഴിയും ഗൾഫിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ധാരാളം വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ ഇതുപോലും കഴിയും. കേരളത്തിലെ സാമ്പത്തിക രംഗത്ത് വലിയ ഒരു മാറ്റമുണ്ടാക്കാൻ ഇങ്ങനെ ഒരു സർവകലാശാല സ്ഥാപിക്കുന്നതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് സൂചിപ്പിക്കുകയാണ് സർ. സർ, പ്രവാസികളുടെ കാര്യമാണ്, എല്ലാ തലങ്ങളിലും അവരുടെ ഉന്നതമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. കോടിക്കണക്കിന് ഡോളർ അവരെ ഈ രാജ്യത്തേക്ക് സംഭാവന നൽകുന്നുണ്ടോ എന്ന് പറയുന്നു. സർ, അവർ ഈ നിലയിൽ പ്രവാസി ക്ഷേമനിധിയിൽ അംഗമായി ചേരുന്നതിനുള്ള ഉയർന്ന പ്രായപരിധി 60 വയസ്സാണ്. മിനിമം 5 വർഷമെങ്കിലും അടച്ചവർക്ക് മാത്രമേ പെൻഷൻ ലഭിക്കുകയുള്ളൂ. സർ, അതിലൊറ്റ അപാകത 60 വയസ്സുവരെ അടച്ചു തീർത്ത് ആ പണം പിന്നീട് അവർക്ക് പെൻഷൻ ലഭിക്കണമെങ്കിൽ അതിന് അപേക്ഷ കൊടുക്കണമെങ്കിൽ 61 വയസ്സായാൽ പെൻഷനുള്ള അപേക്ഷ നൽകാൻ പോലും അനുവദിക്കാതെ അവർക്ക് പെൻഷൻ ലഭിക്കാത്ത ഒരവസ്ഥാവിശേഷം നിലവിലുണ്ട് സർ. അതുകൊണ്ട് അവർക്ക് പെൻഷൻ അടച്ചു തീർത്ത ആ പൈസയിൽ നിന്ന് പെൻഷൻ ലഭിക്കുന്നതിനാവശ്യമായ ഒരു നിയമാവലിയിൽ മാറ്റമുണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സർ. സർ, ഒപ്പം ഇവിടെ സാമ്പത്തികമായ രംഗത്ത് ഒരു ഈ ധനകാര്യ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ അങ്ങയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്, ധനകാര്യ ഇൻസ്പെക്ഷൻ വിഭാഗം നിരവധി ഓഫീസുകൾ പരിശോധന നടത്താറുണ്ട്. എന്നാൽ ക്രമക്കേടുകൾ നടന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഭരണവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കാറില്ല. ധനകാര്യവകുപ്പ് കണ്ടെത്തുന്ന ക്രമക്കേടുകൾ കുറ്റക്കാർക്കെതിരെ ഭരണവകുപ്പ് നടപടി സ്വീകരിക്കുന്നുണ്ടോ എന്ന കാര്യം ധനകാര്യവകുപ്പ് മോണിറ്റർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സബ്ജക്ട് കമ്മിറ്റികളുടെ ശുപാർശ പ്രകാരം ഒരുപാടേറെ ആവശ്യങ്ങൾ ധനകാര്യ വകുപ്പിന് മുന്നിലേക്ക് വരാറുണ്ട്. ശ്രദ്ധയ്ക്ക് അംഗീകരിക്കാതെ പ്രപ്പോസലുകൾ അവർ സെക്രട്ടറി ഭരണവകുപ്പിനെ അറിയിക്കുകയും അപ്രകാരം നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി അനുമതിയോടുകൂടി ധനവകുപ്പിന് അറിയിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയും സമയം കഴിഞ്ഞു. ഈ തരത്തിൽ ധനകാര്യ വകുപ്പിന്റെ മാനേജ്മെന്റ് പരാജയപ്പെട്ട ഒരു സ്ഥിതിവിശേഷമാണുള്ളത് കൊണ്ട് ഈ ധനകാര്യ ബില്ലിനെ ഞാൻ എതിർക്കുകയാണ് സർ.